തെരഞ്ഞെടുപ്പ് കാലത്ത് മത നേതാക്കളെ സ്ഥാനാർത്ഥികൾ കാണുന്നതും അവരുമായി സംസാരിക്കുന്നതൊന്നും പുതുമയുള്ള കാര്യമല്ല. അതിൽ നിയമവിരുദ്ധമായ ഒരു കാര്യവും അടങ്ങിയിട്ടില്ല. കാരണം മത നേതാക്കൾ എന്ന് പറയുന്നത് പൗരന്മാരാണ്. അവർക്ക് വോട്ട് അവകാശമുണ്ട്, അവർക്ക് വോട്ട് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. അതുകൊണ്ട് അവരോട് സംസാരിക്കുന്നതിലോ അവരോട് ഇടപഴകുന്നതിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കേണ്ടതില്ല. പക്ഷേ ഇപ്പോൾ ബി ജെ പിയുടെ സമുന്നതനായ നേതാവ്, ബി ജെ പി സംസ്ഥാന വക്താവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ വോട്ട് അഭ്യർത്ഥിച്ച് ചെന്നപ്പോൾ ഉണ്ടായ ഒരു പരാമർശം വളരെയധികം വിവാദമായിരിക്കുന്നു. ഒല്ലൂരിൽ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ വോട്ട് തേടി വൈദികനുമായി സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഒല്ലൂർ സെൻറ്റ് ആൻ്റണീസ് ഫെറോന ചർച്ചിലെ ഫാദർ ജോസ് കോണിക്കാരനുമായി ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ കടുത്ത വർഗീയ പരാമർശം ഉണ്ട് എന്നാണ് ആരോപണം. ഫാദറിനോട് സംസാരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിന് എതിരായിട്ടാണ് ബി ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഇത് ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്ന നിലയിലുള്ള പരാമർശങ്ങളാണ് ഇന്ന് വിമർശനമുയരുന്നു. ഏതായാലും നമുക്ക് എങ്ങും തൊടാതെ ഗോപാലകൃഷ്ണനൊപ്പം നിൽക്കാതെയും ഒപ്പം തന്നെ ഫാദറിനൊപ്പം നിൽക്കാതെയും മുസ്ലിം സമുദായത്തിനൊപ്പം നിൽക്കാതെയും അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് വളരെ ക്ലിയറായി തന്നെ ആ വാചകങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളുടെ ജനസംഖ്യ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ സഹായിക്കുന്നു. തൃശൂർ ടൗണിൽ വന്നാൽ മുമ്പ് എല്ലാ കടകളിലും ക്രിസ്ത്യാനികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് മുഴുവൻ ഇസ്ലാമാണ്, ഇസ്ലാമൈസേഷനാണ്. ഞങ്ങൾ ആർക്കും എതിരല്ല, എന്നാൽ സ്വന്തം മതം മാത്രം വളർത്താൻ ശ്രമിക്കുന്നു. അവിടെ നശിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവരും ഹിന്ദുക്കളുമാണ്. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു, എന്നാൽ നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവരെയാണ്. ഇവരെ സഹായിക്കാനാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിക്കുന്നത്. ജി സുധാകരൻ പറഞ്ഞത് 2035 ആവട്ടെ ശരിയാക്കി തരാമെന്നാണ്. ഇസ്ലാം ഭൂരിപക്ഷമാവും കേരളത്തിൽ, അത് ശരിയാക്കി തരാമെന്ന്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങളെ എതിർക്കുന്നവർക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കുന്നത്, അനുകൂലിക്കുന്നവർക്ക് വോട്ട് കൊടുക്കുന്നില്ല. വാസ്തവത്തിൽ ശത്രുക്കൾ ഏതാണ്, മിത്രങ്ങൾ ഏതാണ് എന്ന് ക്രൈസ്തവർ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വ്യാവസായികമായി പരമായി വിദ്യാഭ്യാസം, ജനസംഖ്യ ആനുപാതികം എന്നിവയിലെല്ലാം വലിയ തോതിലുള്ള വളർച്ച നിങ്ങളുടെയും ഹിന്ദു സമുദായത്തിൻ്റെയും അവർ എടുക്കുകയാണ്. അവർ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ എടുക്കുകയാണ്. അതായത് ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും അവകാശങ്ങൾ മുസ്ലിങ്ങൾ തട്ടിപ്പറിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫാദർ പള്ളിയിൽ ബൈബിൾ എടുക്കുന്നതിന് പെൻഷൻ ലഭിക്കുന്നുണ്ടോ? രാമായണം വായിക്കുന്നവർക്കും മഹാഭാരതം വായിക്കുന്നവർക്കും പെൻഷനുണ്ടോ? ഖുറാൻ വായിക്കുന്നവർക്ക് എന്തിനാണ് പെൻഷൻ? ആരുടെ പൈസയാണത്? നിങ്ങളുടെയും എൻ്റെയും പൈസയാണ്. മക്കൾക്ക് കല്യാണം കഴിക്കാൻ, വീട് വയ്ക്കാൻ ഇതൊക്കെ ആരുടെ പണമാണ്? നമ്മുടെ നികുതിയാണ്. ഇത് ചോദ്യം ചെയ്യാൻ CPIM-നോ കോൺഗ്രസിനോ കഴിയുന്നില്ല. രണ്ടുപേരെയും മുസ്ലിം ശക്തിയാണ് നിയന്ത്രിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യുന്നത് BJP മാത്രമാണ്. കാലിൻ്റെ അടിയിലെ മണ്ണ് ചോർന്നു പോകുന്ന അവസ്ഥ. ഇങ്ങനെയാണ് BJPയുടെ വക്താവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ്റെ വോട്ടുപിടുത്തത്തിന് ഇടയിലുള്ള പരാമർശം. ഇത് കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശമാണ് എന്നാണ് ഉയരുന്ന പരാതി.